അച്ഛമ്മേ, ദാ ചിത്തിര. നീ തനിച്ചോളോ? നിന്റെ അച്ഛമ്മ വന്നില്ലേ? ഇല്ല, അച്ഛമ്മക്ക് തിരക്കല്ലേ. ആഭ്യന്തരമന്ത്രിയല്ലേ, നിന്നെ തിരിയാൻ സമയം കാണത്തില്ല അല്ലേ. ഇതെന്റെ ഒരു സന്തോഷത്തിന്. ഇതൊന്നും വേണ്ടായിരുന്നു, ഇരുന്നോട്ടെ. എന്റെ ഫോട്ടോസൊക്കെ എടുത്തു തന്നല്ലേ. എന്ത് പറയാനാ മോളെ, ഇവൾക്കാണെങ്കിൽ ക്യാമറയിൽ ആരോ കൈവശം കൊടുത്തിരിക്കുക. അതുകൊണ്ടാ പിന്നെ ഞാൻ ഒരെണ്ണം അങ്ങ് വാങ്ങിക്കൊടുത്തത്. അപ്പ ഇവളെന്നോട് ചോദിക്ക ഞാൻ ആരുടെ ഫോട്ടോയാ ആദ്യം എടുക്കേണ്ടെന്ന്. ഞാൻ പറഞ്ഞു, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരെയാണോ അവരുടെ പടം എടുത്തോളാം. എനിക്ക് ഏറ്റവും ഇഷ്ടം ചിത്രയാ, അതുകൊണ്ടല്ലേ ഞാൻ ചിത്രയുടെ പടം എടുത്തത്. അങ്ങനെ തന്നെയാ വേണ്ടത്. ഇടക്കാലത്ത് ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും. ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളോ? അപ്പൊ ഈ കഴിഞ്ഞാക്കമ്മ മറന്നോ? വെട്ടും കുത്തുമൊക്കെ ആയിരുന്നല്ലോ. അത് പിന്നെ രാഷ്ട്രീയമാകുമ്പോ അങ്ങനെ പലതും ഉണ്ടാവും. അതൊക്കെ പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യും. ഞാനും മല്ലികയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അടയും ചക്കരയും പോലെ ആയിരുന്നു ഞങ്ങള്. എന്നിട്ടാണോ പരസ്പരം കൊല്ലാൻ നോക്കുന്നത്? ദേ സോനെ, നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. എടി, പഴയ മുറിവുകളൊക്കെ ഉണക്കാനാ എന്റെ തീരുമാനം. ഞാനും മല്ലിക ഇപ്പൊ ശത്രുക്കളല്ല, കൂട്ടുകാരാ. അതിന്റെ ഇടയിൽ കയറി വന്ന് പഴയ കഥകളൊക്കെ പറഞ്ഞു ഞങ്ങളെ വീണ്ടും തമ്മിൽ തെറ്റിക്കാനാണോ നോക്കുന്നേ? ഏ, ഇല്ലില്ല, ഞാനതിന് ശ്രമിക്കുന്നേയില്ല. സമാധാനം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എന്നാലും പഴയതൊന്നും മറക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. മോളെ, നീ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട. ഇനി നമ്മൾ തമ്മിൽ വഴക്കൊന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ഷുഗർ ഉണ്ടെങ്കിലും നീ കൊണ്ടുവന്ന ഈ മിഠായി ഞാൻ കഴിക്കാൻ പോവാ. അതും നീ തന്നതുകൊണ്ടാ. നീ തന്നതുകൊണ്ടാണോന്നറിയില്ല, ഇതിന് എന്തൊരു സ്വാദ്. ഒന്ന് കഴിച്ചു നോക്ക്. വാ മോളെ, നമുക്ക് അകത്തു പോയിരിക്കാം. ഇന്ന് നീ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. അത്യാവശ്യങ്ങളൊക്കെ അങ്ങ് മാറ്റിവെച്ചേ. മല്ലിക ചോദിച്ച പറഞ്ഞാ മതി പ്രതിഭാമ്മയുടെ കൂടെയായിരുന്നു. ഇനി നമ്മള് ഒറ്റ കുടുംബ. നിരഞ്ജനയ്ക്ക് നീ ആരാ? ചേച്ചിയാ. ചേച്ചി അതിന് എന്റെയും ചിത്രയുടെ ബർത്ത്ഡേ ഒരു ദിവസമല്ലേ. അത് പിന്നെ, എന്നാലും പക്വത കൊണ്ട് ഇവളാണല്ലോ മൂത്തത്.